ആശ്രയം വേറെങ്ങുമില്ല, അമ്മേ ആലംബം നീ മാത്രമേ. ആശ്വാസം വേറെങ്ങുമില്ല, അമ്മേ ആനന്ദം നീ മാത്രമേ. ദൈവമാതാവിന്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ. ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്ന പക്ഷം അപകടങ്ങളിൽ നിന്നും മരിയ സംരക്ഷണം ലഭിക്കുന്നതാണ്. ഏറ്റവും നിർമ്മലവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയമ്മേ, ഫാത്തിമാനാദേ, പരിശുദ്ധ ജപമാല റാണി, ഏറ്റവും വലിയ ശരണത്തോടെ ഞാൻ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. നിത്യമരണത്തിൻ്റെ കയത്തിൽ നിന്നും തൻ്റെ തിരുസുധനാൽ മനുഷ്യകുലത്തെ മോചിപ്പിക്കുവാൻ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാനായി പിതാവായ ദൈവത്താൽ സൃഷ്ടികൾക്ക് മുൻപേ രൂപപ്പെട്ടവളും സമയത്തിൻ്റെ പൂർണ്ണതയിൽ അമലോത്ഭവയായി തീർന്ന് ദൈവമാതാവായി അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മാതാവേ, അത്ഭുത ജ്ഞാനത്തിൻ്റെ പാത്രമേ, ഇതാ ഇന്ന് ഞാൻ അങ്ങേ തൃപ്പാദത്തിങ്കൽ മുട്ടുമടക്കുന്നു. എനിക്ക് നിത്യജീവൻ നൽകുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന അങ്ങേ തിരുസുതൻ്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുക വഴി ഞാനും അങ്ങേ മകനായി തീരുന്നു എന്ന സത്യം ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ സത്യത്തെ നിരുക്കുകയും തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. പിതാവായ ദൈവം പോലും ഏറ്റവും അധികം സന്തോഷിക്കുകയും ആനന്ദം കണ്ടെത്തുകയും തൻ്റെ തിരുസ്വതന് ഏറ്റവും സുരക്ഷിതമാക്കി തീർക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ, ഇതാ ഇന്ന് ഇപ്പോൾ ഈ പ്രഭാതത്തിൽ ഞാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദുഷ്ടൻ്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും അവൻ ഒരുക്കിയിരിക്കുന്ന കെണികളിൽ നിന്നും അപ്രതീക്ഷിതമായ ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ദൈവകോപത്തിൻ്റെ ഫലമായി ഉയരുന്ന പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ഭൗതിക തകർച്ചകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. എല്ലാ ഉദരഫലങ്ങളുടെയും സംരക്ഷകയായി അമ്മേ മാതാവേ, അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗത്തിൻ്റെ രാജ്ഞിയെ എല്ലാ നാരകീയ ശക്തികളുടെയും മേൽ ഞങ്ങൾക്ക് അധികാരം സിദ്ധിച്ചു തരണമേ. എന്നും എപ്പോഴും അങ്ങേ തിരുസ്വതനെ പ്രിയമുള്ളവരായി ജീവിച്ച് നിത്യാനന്ദത്തിന് അർഹരായി തീരുവാൻ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതേ സ്വർഗത്തിൻ്റെ വാതിലെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. Thank you.
ആശ്വാസം വേറെങ്ങുമില്ല. അമ്മേ ആനന്ദം നീ മാത്രമേ. തിരുസഭയാണ് വിശ്വാസത്തിൻ്റെ സംരക്ഷക. പരിശുദ്ധ കന്യകാമറിയത്തെപ്പറ്റിയുള്ള സഭയുടെ വിശ്വാസം, അവൾ ദൈവമാതാവാണ്, അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, സ്വർഗാരോപിതയാണ്. ഈ രഹസ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും വിഷയമാകട്ടെ. സ്വർഗകാരുണ്യം മണ്ണിതിലെത്തിക്കാൻ ദൈവം തിരഞ്ഞെടുത്തമ്മേ, ദൈവമിറങ്ങിയ ഗോപണിയായി നീ സക്രാരിയായി തീർന്ന അമ്മേ, ആദ്യത്തെ സക്രാരിയായി തീർന്ന അമ്മേ. സ്വർഗകാരുണ്യം മണ്ണിതിലെത്തിക്കാൻ ദൈവം തിരഞ്ഞെടുത്തമ്മേ, ദൈവമിറങ്ങിയ ഗോപണിയായി നീ സക്രാരിയായി തീർന്ന അമ്മേ, ആദ്യത്തെ സക്രാരിയായി തീർന്ന അമ്മേ. അമ്മേ നീ ദൈവത്തിൻ തായയെന്നും നിത്യകന്യകയാം സൂനമെന്നും, അമ്മേ നീ ദൈവത്തിൻ തായയെന്നും
നിത്യകന്യകയാം സൂനമെന്നും ഉത്ഭവ പാപരഹിതയെന്നും സ്വർഗാരോപിതനാഥയെന്നും വിശ്വസിച്ചേറ്റു ചൊല്ലിടുന്നു. സ്വർഗകാരുണ്യം മന്നിതിയിലെത്തിക്കാൻ ദൈവം തിരഞ്ഞെടുത്തമ്മേ, ദൈവമിറങ്ങിയ ഗോവണിയായി നീ സക്രാരിയായി തീർന്ന അമ്മേ, ആദ്യത്തെ സക്രാരിയായി തീർന്ന അമ്മേ. കാനായിൽ കണ്ടൊരു കാരുണ്യവും കാലിത്തൊഴുത്തിന്റെ നൈർമല്യവും കാനായിൽ കണ്ടൊരു കാരുണ്യവും കാൽവരി തന്നൊരു സമ്മാനവും കാവലാകും ദൈവമാതാവും കാവലാകും ദൈവമാതാവും. സ്വർഗകാരുണ്യം മന്നിതിയിലെത്തിക്കാൻ ദൈവം തിരഞ്ഞെടുത്തമ്മേ, ദൈവമിറങ്ങിയ ഗോവണിയായി നീ സക്രാരിയായി തീർന്ന അമ്മേ, ആദ്യത്തെ സക്രാരിയായി തീർന്ന അമ്മേ. സ്വർഗകാരുണ്യം മന്നിതിയിലെത്തിക്കാൻ ദൈവം തിരഞ്ഞെടുത്തമ്മേ, ദൈവമിറങ്ങിയ ഗോവണിയായി നീ സക്രാരിയായി തീർന്ന അമ്മേ, ആദ്യത്തെ സക്രാരിയായി തീർന്ന അമ്മേ.